हाई फ्रेंड्स इन नाम डिस्कस केरला पब्लिक सर्विस कमीशन ड्राइवर एग्जाम चोदिच्च जी के 50 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ മുൻകാലങ്ങളിൽ ആവർത്തന സ്വഭാവം ഉള്ളത് തന്നെയായിരുന്നു. ഇനിയുള്ള എക്സാമിനും ഇതിൻ്റെ കുറച്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനിയുള്ള എക്സാമിന് ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ചോദ്യവും തുടർന്നുള്ള കുറച്ച് അനുബന്ധ വിവരങ്ങളും നമുക്കൊന്ന് പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺ അക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ആപ്ലിക്കേഷൻ തന്നെയാണ് അൺ അക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബേസ് കോഴ്സുകൾ നടത്തിവരുന്നു. അതിലേറ്റവും പ്രധാനം ജേതാവ് എൽ ഡി സി മെയിൻ എക്സാമിനെയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തിവരുന്ന ബേസ് കോഴ്സ് ഓഗസ്റ്റ് മാസം 18 ആരംഭിക്കുന്നു. തുടർന്നുള്ള ദൗത്യമാണ്, ഇത് ഓഗസ്റ്റ് മാസം 17 ആരംഭിക്കുന്നു. ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ദൗത്യം എന്ന ബേസ് കോഴ്സ്. പ്ലസ് ടു ലെവൽക്കാർക്ക് ദിശ എന്ന ബേസ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സുമായി റിലേറ്റ് ചെയ്ത എല്ലാം ഈ ഒരു ദിശയിൽ അവൈലബിളാണ്. ജേതാവ് ഇതൊരു എൽ ജി എസ് മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബേസ് കോഴ്സ്. കൂടാതെ ഒട്ടനവധി ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മുടെ പഠന നിലവാരം തീർച്ചയായും നമുക്ക് അറിയുവാൻ സാധിക്കും. കൂടാതെ ഒട്ടനവധി മോക്ക് ടെസ്റ്റ്. ഈ മോക്ക് ടെസ്റ്റുകളെല്ലാം പി എസ് സി നടത്തി വരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഒട്ടനവധി പ്രൈസസും അവൈലബിളാണ്. പിന്നെയുള്ളത് ഓണോ ഓഫറായിട്ട് ഇപ്പോൾ ഒരു വർഷ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 കൂടി എക്സ്ട്രാ അനുവദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഈ കോഴ്സ് 10% ഓഫർ ലഭിക്കുവാൻ ആർ അക്കാഡമി 10 എന്ന കോഡ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദം ആയിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം. ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് അഥവാ CO2. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി കൃഷ്ണാനദി. അപ്പോൾ കൃഷ്ണാനദി പി എസ് സി ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കാം, കൃഷ്ണാനദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്ന് ഓർക്കാൻ ചെറിയൊരു കോഡ് പഠിക്കുക. അതായത് കൃഷ്ണാനദി അറ്റ് 1400 km, കൃഷ്ണാനദി അറ്റ് 1400 km KM എന്ന് പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്നും ഈ 1400 എന്ന് പറയുന്നത് നമ്മൾ കൃഷ്ണാനദിയുടെ നീളം. അറ്റ് അതിൽ എ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, ടി ഉറപ്പായും തെലുങ്കാന, കെ കർണാടക, എം മഹാരാഷ്ട്ര. അപ്പോൾ എം മധ്യപ്രദേശായി മാറ്റരുത്. അപ്പോൾ അതും അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് അറ്റ് 1400 KM? ഇനി കൃഷ്ണാനദിയുടെ മറ്റു വിശേഷണങ്ങൾ, ഒന്ന് ഏതാണ്? ദക്ഷിണേന്ത്യയിലെ നെല്ലറ. ഇനി കൃഷ്ണൻ്റെ പാട്ട് എന്ന് പഠിക്കുക. കൃഷ്ണൻ്റെ പാട്ട് PAT. P4 പാതാളഗംഗ, A4 അർദ്ധഗംഗ, T4 തെലുങ്ക് ഗംഗ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ആരാണ്? നമ്മുടെ കൃഷ്ണാനദി. ഇനി പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ്, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? അർജുനനും കൃഷ്ണനും അതം കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക, കൃഷ്ണാനദി. ഇനി അൽമാട്ടി ഡാം അതും എവിടെയാണ്? അതും സെയിം കൃഷ്ണാനദി. അടുത്ത ചോദ്യം, കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഏത്? ഓപ്ഷൻ എ ഉരുൾപൊട്ടൽ. മനുഷ്യരിൽ നിന്ന് COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം ഏതാണ്? ഓപ്ഷൻ എ കടുവ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ആദ്യകാലത്ത് സ്വത്ത് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് 1978 44 ഭരണഘടന ഭേദഗതി പ്രകാരം
മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇതിനെ ആർട്ടിക്കിൾ 300A യിലോട്ട് മാറ്റി. ആർട്ടിക്കിൾ 300A ഇപ്പോൾ ഇതൊരു മൗലികാവകാശം അല്ല. ആദ്യം ഇത് 31ലായിരുന്നു ഉണ്ടായിരുന്നത്, ആർട്ടിക്കിൾ 31. ഇപ്പോൾ അത് ആർട്ടിക്കിൾ 300A യിലോട്ട് മാറി. 12ാം ഭാഗത്താണ് ആദ്യം 3ാം ഭാഗം. അപ്പോൾ 3ാം ഭാഗം എന്തിനാണ് കുറിക്കുന്നത്? മൗലിക അവകാശങ്ങൾ. ഇപ്പോൾ ഇത് ഉള്ളത് 12ാം ഭാഗത്തിലാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളുമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓർത്തിരിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനത്തെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഏതാണ്? ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ്? 1965. അപ്പോൾ ഇവിടെ ഒരു 4 പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ചോദിച്ചാൽ അത് എന്നാണ്? 1938. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ്? 1938. ഇനി നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്, അതെന്നാണ്? 1950. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, അതെന്നാണ്? 1950. ഇനി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതെന്നാണ്? 1952. അത് കഴിഞ്ഞ് പഠിക്കേണ്ടതാണ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ, അതെന്നാണ്? 1965. അപ്പോൾ സിമ്പിളാണ്. എന്താണ്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 38, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ 50, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 1952, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ 1965. ചിത്രകൂടം ആരുടെ സ്മാരകമാണ്? ആരുടേതാണ്? അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയുടെ ജനനസ്ഥലവും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂർ തന്നെയാണ്. അതിനെ അറിയപ്പെടുന്നു, നമ്മുടെ സ്മാരകം അറിയപ്പെടുന്നു ചിത്രകൂടം. ജനനം 1863 എന്നും ഓർക്കുക. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു ഏതാണ്? ഓപ്ഷൻ ബി, കൃഷി. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? സമുദ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏത് വരും? ദണ്ഡിയാത്ര അഥവാ ഉപ്പ് സത്യാഗ്രഹം എന്നാണ്. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ. അപ്പോൾ ഓർത്തിരിക്കാൻ ഒരു സീരീസാണ്. മാർച്ച് 12, അതിൻ്റെ പകുതി 6, തൊട്ടടുത്ത മാസം ഏപ്രിൽ. ഇതെവിടെ നിന്നാണ് ആരംഭിച്ചത്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി വരെ. ഉപരാഷ്ട്രപതിയുടെ കാലാവധി, രാഷ്ട്രപതിയുടെ സെയിം കാലാവധി 5 വർഷം. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്നു ആന്ധ്രാപ്രദേശ്. എന്താണ് ഏക? സൂപ്പർ കമ്പ്യൂട്ടർ. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഏതാണ്? വിവരാവകാശ നിയമം 55. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായിക നഗരം ഏതാണ്? വ്യവസായികം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ടാറ്റയെ ഓർത്താൽ മതി. അപ്പോൾ ജംഷഡ്പൂർ ടാറ്റ, അപ്പോൾ ഓപ്ഷൻ സി. സ്വതന്ത്ര സമര ചരിത്രത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗം ഏതാണ്? കുറിച്യർ. അപ്പോൾ കുറിച്യർ ലഗള എന്നാണ്. 1812, നേതാവ് രാമനമ്പി. മംഗളദേവി ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പെരിയാർ, ഇടുക്കി ജില്ല. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഡ്രെയിൻ തിയറി ആറാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികനായ ദാദാഭായ് നവറോജി. കേരള ഗ്രാമീൺ ബാങ്ക് എവിടെയാണ് ആസ്ഥാനം? മലപ്പുറം. വരുമാനം കൂടുതലും ചെലവ് കുറഞ്ഞും കാണിക്കുന്ന ബജറ്റ് ഏതാണ്? മിച്ച ബജറ്റ്. ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലായിരിക്കുന്നതിനെ പറയുന്നു ഏത്? അയനാന്തം. എന്നാൽ ഈ വിഷുവം എന്താണ്? രാവും പകലും ഏകദേശമെല്ലാം തുല്യമായി വരുന്നത് എന്ന് ചോദിച്ചാൽ അത് വിഷുവങ്ങൾ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലം ഏതാണ്? മാൻഡിൽ. ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വാ ദൗത്യം ഏതാണ്? മംഗൾയാൻ. 2013 നവംബർ 5 PSLV C-25 വിക്ഷേപിച്ചു.
കാറ്റിൻ്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് ഏത്? ഓപ്ഷൻ എ ലോയിസ്. സൗരയുത സിദ്ധാന്തം ആവിഷ്കരിച്ചു ആരാണ്? കോപ്പർനിക്കസ്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? സി എസ് ഒ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ്? വാൻ റീഡ്. അപ്പോൾ ഇതെല്ലാം കോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് നിർമ്മിക്കാൻ വാനിലിരുന്ന് ഇതെല്ലാം റീഡ് ചെയ്തു എന്ന് ഓർക്കുക. ഭാരതത്തിൻ്റെ ക്യാപ് കെന്നഡി എന്താണ്? ക്യാപ് കെന്നഡി എന്താണ്? നമ്മുടെ ബഹിരാകാശ വിക്ഷേപണ നിലയം, അത് ആ കേന്ദ്രം ക്യാപ് കെന്നഡി. അത് ഇന്ത്യ അറിയപ്പെടുന്ന ഏതാണ്? ശ്രീഹരിക്കോട്ട. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും, എന്നാൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ. പച്ചസ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ്? വാനില. എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? മൂന്നാണ്, അതായത് സ്റ്റേറ്റ്, സെൻട്രൽ, പിന്നുള്ളത് മണി, ധനവുമായി ബന്ധപ്പെട്ട എമർജൻസി. തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്ക്. കേരളത്തിൽ ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളം. ലോക്ക്ഡൗണിന് ശേഷം പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ കെ എം എബ്രഹാം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയിലേതിൻ്റെ ആറിലൊന്നാണ്. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഒഡീഷ. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി, അപ്പോൾ അച്ചുവിൻ്റെ ധനവുമായി, അതായത് അച്യുത മേനോൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ ഉള്ള മൃഗം കടുവ. വൃക്ഷം ചോദിച്ചാൽ എണ്ണപ്പന. ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? ട്രാക്ക് ബോൾ. ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ആർ കെ ഷൺമുഖം ചെട്ടി. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗുരുജി. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി നാസ്ദാക്ക്. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏത് നദിക്കരയിലായിരുന്നു? എവിടെയാണ്? ഓപ്ഷൻ സി രവി. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ, അതായത് ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. നീതി ആയോഗ് നിലവിലൊന്ന് 2015 ജനുവരി 1 ആദ്യ അധ്യക്ഷൻ ചോദിച്ചാൽ നരേന്ദ്രമോദി. അധ്യക്ഷൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഹരിത വിപ്ലവം ജന്മദേശം എവിടെയാണ്? മെക്സിക്കോ. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോങ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? എം എസ് സ്വാമിനാഥൻ. അപ്പോൾ ഇത്രയുമാണ് 50 ചോദ്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് എല്ലാം ആവർത്തനവും ഒരു പുതിയ അനുഭവവും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ വരുന്ന LDC ക്കും ഈ ഒരു പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.